ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമാണ്. എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ദേശീയപാത വികസനമല്ല ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്, ദേശീയപാത വികസനത്തിനോടനുബന്ധിച്ച് റോഡുകളിൽ വരുന്ന മാറ്റങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ അതിലൊന്ന് വെച്ച് കഴിഞ്ഞാല് VUP വെഹിക്കുലർ അണ്ടർപാസ്, പിന്നെ അതുപോലെ തന്നെ LVUP എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ്, പിന്നെ PUP പെഡസ്റ്റൽ അണ്ടർപാസ്, പിന്നെ CUP കാറ്റിൽ അണ്ടർപാസ്, ഇതുപോലെ തന്നെ 4 അണ്ടർപാസുകളാണ് വരുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്കൊന്ന് കാണാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ VUP എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. വെഹിക്കുലർ അണ്ടർപാസ് എന്നാണ് VUPന്റെ ഫുൾ ഫോം. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എ ഗ്രേഡ് സെപ്പറേറ്റഡ് സ്ട്രക്ചർ വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ ക്രോസിംഗ് വെഹിക്കിൾ അണ്ടർ ദ പ്രൊജക്ട് ഹൈവേ ഈസ് കോൾഡ് ആസ് വെഹിക്കുലർ അണ്ടർപാസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഹൈവേ മുകളിൽ കൂടെ പോകും, നാഷണൽ ഹൈവേ മുകളിൽ കൂടെ ഇങ്ങനെ പോകും, എക്സ്പ്രസ് ഹൈവേ ആണെങ്കിൽ തന്നെ മുകളിൽ കൂടെ ഇങ്ങനെ പോകും. അതിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ ഈ അണ്ടർപാസ് വരുന്നത്. എന്നുവെച്ചാൽ ഇതിൽ വലിയ വാഹനങ്ങൾ, എന്നുവെച്ചാൽ വലിയ ലോറി, ട്രക്കുകൾ, JCB അങ്ങനത്തെ വലിയ വലിയ വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകാൻ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വെഹിക്കുലർ അണ്ടർപാസ്. എന്നുവെച്ചാൽ VUP അതിന്റെ ഏകദേശം വെർട്ടിക്കൽ ഹൈറ്റ് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5.5 മീറ്റർ ആണ്. അതിന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. 5.5 മീറ്റർ അതിന്റെ ഉയരം വരുന്നത്. അപ്പൊ വലിയ വാഹനങ്ങൾ കടന്ന് ഇതിൽ കൂടെ പോകാൻ പറ്റും. പിന്നെ ഇനി അടുത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് LVUP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട മാതിരി തന്നെ വലിയ റോഡ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ ആണ്, നാഷണൽ ഹൈവേ ആണെങ്കിൽ മുകളിൽ കൂടെ ഇങ്ങനെ പോകും, അതിന്റെ അടിയിൽ കൂടെ കടന്നു പോകാണ് ഈ ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ്. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗ്രേഡ് സെപ്പറേറ്റഡ് സ്ട്രക്ചർ വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ ദ ക്രോസിംഗ് ഓഫ് ലൈറ്റ് വെഹിക്കിൾ ലൈക്ക് സൈക്കിൾ, ബൈക്സ്, കാർസ് അണ്ടർ ദ പ്രൊജക്ട് ഹൈവേസ് കോൾ ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹൈവേ മുകളിൽ കൂടെ പോകുമ്പോൾ ഇതിന്റെ അടിയിൽ കൂടെ കടന്നു പോകാൻ ഹൈറ്റ് കമ്മി ആയിരിക്കും. വെച്ചാൽ മറ്റേ നമ്മളെ വെഹിക്കുലർ അണ്ടർപാസിനേക്കാളും കുറച്ച് ഹൈറ്റ് കമ്മിയും, ഇതിൽ കൂടെ ബൈക്കുകൾ, കാറുകൾ, ചെറിയ ഓട്ടോറിക്ഷകൾ അതൊക്കെ ഇതിൽ കൂടെ കടന്നു പോകാൻ പറ്റും. പിന്നെ പക്ഷേ വലിയ ബസ്സുകൾ, അതുപോലെ തന്നെ വലിയ ലോറികൾ, പിന്നെ JCB അതുപോലത്തെ വലിയ വാഹനങ്ങളൊന്നും ഇതിൽ കൂടെ കടന്നു പോകാൻ പറ്റില്ല. ഇതിന്റെ ഹൈറ്റ് ഏകദേശം വരുന്നത് 4 മീറ്റർ ആട്ടോ, മറ്റേനേക്കാളും കുറച്ച് കമ്മി ആയിരുന്നു, 4 മീറ്ററാണ് വരുന്നത്. അപ്പൊ ഇതാണ് LVUP എന്ന് പറഞ്ഞ ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ്. അപ്പൊ അതിന്റെ പിക്ചർ ഞാൻ കൊടുക്കാം, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് PUP പെഡസ്ട്രിയൽ അണ്ടർപാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഡെഫിനിഷൻ എ സ്ട്രക്ചർ പ്രൊവൈഡഡ് ബിലോ ദ പ്രൊജക്ട് ഹൈവേ ടു ക്രോസ് ദ പെഡസ്ട്രിയൻ ഈസ് കോൾഡ് പെഡസ്ട്രിയൽ അണ്ടർപാസ് എന്നുവെച്ചാൽ PUP. എന്നുവെച്ചാൽ റോഡ് ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ഒക്കെ മുകളിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും, അതിന്റെ അടിയിൽ കൂടെ ചെറുതായിട്ട് ഒരു വഴി ഉണ്ടാവും. അത് ഏകദേശം 3 മീറ്റർ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ കൂടെ നടക്കാൻ മാത്രമേ പറ്റുള്ളൂ, കാരണം വലിയ വീതിയിൽ റോഡാണ്. 6 വരിപ്പാതയും 8 വരിപ്പാതയൊക്കെ വരുമ്പോൾ അതിന്റെ അടിയിൽ കൂടെ കടന്നു പോകാൻ വേണ്ടി ജനങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് PUP പെഡസ്ട്രിയൽ അണ്ടർപാസ്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് ഏകദേശം 3 മീറ്റർ ആട്ടോ. നമ്മളിപ്പോ ഒരെണ്ണുണ്ടോ വെച്ചാൽ VUP വെഹിക്കിൾ അണ്ടർപാസും ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസും, ഇപ്പൊ നമ്മൾ PUP പെഡസ്ട്രിയൽ അണ്ടർപാസും കണ്ടു. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാല് CUP എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽ അണ്ടർപാസ്. അതിന്റെ പിക്ചർ ഞാൻ കൊടുക്കാം, അപ്പൊ നിങ്ങൾ കണ്ട മനസ്സിലായത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇതിന് കുറെ പ്രത്യേകതകളുണ്ട്. കാരണം ഈ കാറ്റിൽ അണ്ടർപാസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചില റോഡുകളൊക്കെ കാട്ടിൽ കൂടെയാണ് കടന്നു പോകുന്നത്, രണ്ട് ഭാഗത്തും കാട് ക്രോസ് ആയിട്ടാണ് കടന്നു പോകുന്നത്. അപ്പം ഇത് ശരിക്കും ഒരു പാർട്ടീഷൻ ആയിട്ടാണ് വരുന്നത്, ചില ഒരു ഭാഗത്തും മറുഭാഗത്തും. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഈ മൃഗങ്ങൾക്ക് പാസ് ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കാറ്റിൽ അണ്ടർപാസ്. അതിന്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 3 മീറ്ററോളം അപ്രോക്സിമേറ്റ്, ഏകദേശം 3 മീറ്ററിന്റെ അത്രയുള്ള ഹൈറ്റ് വരും. കാരണം അതിലും കൂടാം ചിലപ്പം, കാരണം വലിയ വലിയ ആനകൾ അതുപോലെ തന്നെ ഒട്ടങ്ങളൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിനെ നിർമ്മിക്കുന്നത്. അതാണ് കാറ്റിൽ അണ്ടർപാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് വലിയ മൃഗങ്ങളുണ്ട്, മറുഭാഗത്ത് ഇതേമാതിരി അവർക്ക് വേട്ടയാടേണ്ട എന്തായാലും ഈ മൃഗങ്ങൾക്ക് അങ്ങോട്ട്. അപ്പൊ അത് ക്രോസ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് റോഡ് ക്രോസ് ചെയ്ത് പോലും നടക്കുന്ന കാര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കാറ്റിൽ അണ്ടർപാസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ നാഷണൽ ഹൈവേയിലും അതുപോലെ തന്നെ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ വരുന്ന അണ്ടർപാസുകളുടെ വിശേഷങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെഹിക്കിൾ അണ്ടർപാസ്, പിന്നെ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, അതുപോലെ തന്നെ പെഡസ്ട്രിയൽ അണ്ടർപാസ്, പിന്നെ കാറ്റിൽ അണ്ടർപാസ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.